സൂല് വലാലഹി വസാബി അജ്മീൻ അഹ്മാബാദ് സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് വിശ്വാസ്യത നഷ്ടപ്പെടുക എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് വിശ്വാസ്യതകൾ വിശ്വസ്തകൾ ഉയർത്തപ്പെടുക എന്നുള്ളത് ഒരു മനുഷ്യൻ തൊട്ടടുത്തിരിക്കുന്നവനെ പോലും രക്തബന്ധത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം നിങ്ങൾക്ക് വരുമെന്നുള്ളത് മഹാനായ പ്രഭാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് മഹാനായ ഹുദൈഫ റതി അള്ളാഹുനു വിശദീകരിക്കുന്ന ഹദീത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം സുദീർഘമാണ് ആ ഹദീത് അവർ പ്രവാചകൻ സല്ലാ അലൈഹി വസല്ലമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ പ്രവാചകൻ പറയാനും അമാനത്തെ ഇറങ്ങി അത് മനുഷ്യ ഹൃദയങ്ങളിൽ ദൂഢമൂലമായി വിശ്വാസ്യത ആർക്കും ആരെയും വിശ്വസിക്കാവുന്ന അങ്ങനെയാണ് സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ അയൽപ്പക്കക്കാരനായ യഹൂദി തൻ്റെ വീടിനെ ഇരട്ടി വില വിളിച്ചു പറയുന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുത്തിട്ടുണ്ട് പരസ്പരമുള്ള ആർക്കും ആരെയും വിശ്വസിക്കാവുന്ന ഒരു കാലം സുദീർഘമായ വഴിദൂരം മാസങ്ങളുടെ വഴിദൂരം ഒറ്റക്കൊരു പെണ്ണിന് സഞ്ചരിക്കാവുന്ന നിർഭയത്തിന് ലഭിച്ച ഒരു കാലഘട്ടം വിശ്വാസ്യതയിലൂടെ ആർജിച്ചെടുത്തപ്പോ വന്നിരുന്നു പിന്നീട് റസൂല്ല ഇസ്ലാഹലി സേമ പറയുകയാണ് എനാമുർ റജുൽ ഒരു മനുഷ്യൻ ഉറങ്ങും അങ്ങനെ അവനാ ഉറക്കത്തിൽ അമാനത്തുയർത്തപ്പെടുമെന്നുള്ളതാണ് എന്നിട്ട് അവൻ്റെ ഹൃദയത്തിൽ അതിൻ്റെ അടയാളം നമ്മൾ നടന്നു പോയാൽ ശരീരത്തിലൊക്കെ തഴമ്പ് വരുമല്ലോ കാലിലോ കയ്യിലൊക്കെ അങ്ങനെ ആ തഴമ്പ് പോലത്തെ ചെറിയൊരടയാളം വരുമെന്നുള്ളതാണ് പിന്നെ വീണ്ടും അവൻ ഉറങ്ങും വീണ്ടും വിശ്വസത അമാനത്തിനെ പിടിക്കപ്പെടുകയാണ് അതിൻ്റെ അടയാളം മാത്രം അവൻ്റെ ഹൃദയത്തിൽ ബാക്കിയാവും അതാവട്ടെ നമ്മൾ മുറിവൊക്കെ പറ്റിയാൽ ശരീരത്തിൽ പൊള്ളലേറ്റാൽ ഉണ്ടാകുന്ന പൊളിവണ്ണല്ലോ ആ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ പോലെയാണ് അത് പൊട്ടിച്ചു നോക്കിയാൽ കണ്ട എന്തോ ഉണ്ടെന്ന് തോന്നും പക്ഷേ അത് പൊട്ടിച്ചു നോക്കിയാൽ അതിനുള്ളിൽ ഒന്നും ഉണ്ടാവില്ല അഥവാ അമാനത്തില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് അവർ പോകുമെന്നുള്ളതാണ് അങ്ങനെ പരസ്പരം യുസ്ഫുഹന്നാസ് ഓൻ അമാന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകൾ ചെയ്തുന്നു വാഗ്ദാനങ്ങൾ ചെയ്യുന്നു പക്ഷേ ആരും ആരും അത് പാലിക്കുന്നവരായി നമുക്ക് കാണാൻ കഴിയുന്നില്ല പറയപ്പെടുമത്ര ഒരു കാലഘട്ടത്തിൽ ഇന്ന നാട്ടിലെ ഇന്നാളെ വിശ്വസിക്കുക ഇന്നേയാളെ വിശ്വസിക്കാം മറ്റാളെ വിശ്വസിക്കാം എന്നൊക്കെ പറയാം ഇബിൻ മസൂദ് റതി അല്ലാഹു എന്നെ പറയുന്നുണ്ട് യമാനത്തുമായി ബന്ധപ്പെട്ട വിശദീകരിക്കപ്പെട്ട ഹതിത്തുകളിൽ കാണാൻ കഴിയും ഒരു കാലഘട്ടം വരും ആർക്കും ആരോടും അങ്ങാടിയിൽ വന്ന് മദീനയിൽ വന്ന് കച്ചവടം നടത്താൻ ആരാണ് ആരോടും കച്ചവടം നടത്താം ആരോടും കച്ചവടം നടത്താം നിങ്ങൾക്ക് പ്രശ്നമില്ല ഇവിടെ ആരെയും നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയുന്ന പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ പറയും ആ നിങ്ങൾ ഇന്നിന്ന ആൾക്കാരോട് കച്ചവടം നടത്തരുത് ബാക്കിയുള്ളവരോടൊക്കെ കച്ചവടം നടത്തിക്കോളൂ എന്ന് പറയുന്ന കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ പറയാൻ തുടങ്ങുന്നതാണ് ആരോടും നിങ്ങൾ കച്ചവടം നടത്തരുത് ഇന്ന ഇന്ന ആളുകളോട് മാത്രം നിങ്ങൾ കച്ചവടം നടത്തുക എന്നാണ് കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകുമ്പോൾ ആരെ വിശ്വസിക്കാനാ ആരെ നമ്മൾ വിശ്വസിക്കും ആരെ വിശ്വസിക്കും രക്തബന്ധത്തിലുള്ള ഈ കൂടെ കിടന്നുറങ്ങുന്ന കൂടെ ഇരിക്കുന്നവനെ പോലെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടമായി അത് മാറുമെന്നാണ് ഈ അമാനത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് നഷ്ടപ്പെടുന്ന കാലഘട്ടം എന്ന നിലക്ക് വിശദീകരിക്കപ്പെടുന്നത് അലൈഹി അലൈസ്ല പറഞ്ഞു അമാനത്ത് നഷ്ടപ്പെടുന്നവന് ഈമാനില്ല എന്നുള്ളതാണ് വിശ്വാസ്യത നഷ്ടപ്പെടുന്നവന് അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല അവൻ ചതിയനാണ് വഞ്ചകനാണ് എന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ ഒരിക്കലും അത് നിലക്കായിരിക്കട്ടെ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ ഈമാനിനെ സംശയിക്കണം എന്നുള്ളതാണ് ആരില്ലെങ്കിലും ഈമാൻ ഈ വിശ്വാസ്യത നഷ്ടമാകുന്നുവെങ്കിൽ കുറയുന്നുവെങ്കിൽ അതവൻ്റെ ഈമാനിൻ്റെ കുറവായിട്ടാണ് മറ്റൊരു ഹദീത്തിൽ ഇതിലൂടെ റസൂല്ലായി സാഹുലി വസ്ല്ലമ്മ വിശദീകരിച്ചിട്ടുള്ളത് അല്ലാൻ്റെ പ്രവാചകം പറഞ്ഞ മറ്റൊരു ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും അവരുമായി ഉർഫോമിനാസിൽ അമാന ജനങ്ങളിൽ നിന്ന് ആദ്യമായി അല്ല ഉയർത്തിക്കൊണ്ടുപോകുന്ന അമാനത്തിനെയായിരിക്കും അവസാനമായി ഉയർത്തുന്നതാവട്ടെ അവരുടെ മതത്തിൽ നിന്നവർ ഉയർത്തപ്പെടുന്ന നമസ്കാരമാണ് നമസ്കരി കുറേ നമസ്കാരം കാരമൊക്കെ കുറേ ഉണ്ടാവും പക്ഷെ ആ നമസ്കാരത്തിൽ ഒരു അതിൻ്റെ റൂഹ് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഫലവും ഇല്ലാത്തതായി കാലഘട്ടമായിരിക്കും അവർക്കതിൽ പ്രതിഫലവും ലഭിക്കില്ല എന്ന് വിശദീകരിക്കപ്പെടുന്ന ഹരീത്തുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അമാനത്ത് വിശ്വാസ്യത നഷ്ടപ്പെടുക ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അനുയായികളും നേതാക്കന്മാരും അയൽപ്പക്കവും ബന്ധങ്ങളും കുടുംബങ്ങളും രക്തബന്ധുക്കളും പരസ്പരം വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കച്ചവടത്തിലും പങ്കു കച്ചവടങ്ങളിലും ആരും ആ നേതാ ഭരണാധികാരികളും അതുപോലെ ഭരണീയരും അവർക്കും ആരെയും വിശ്വാസമില്ല എങ്ങനെ വിശ്വസിക്കുമെന്ന് പറയുന്ന ഒരു കാലഘട്ടം വന്നാൽ കിയാമത്ത് നാളിൻ്റെ അടയാളമാണ് അറാബിയായ ഒരു മനുഷ്യൻ റസൂള്ളി സല്ല അലിസ്ലമയോട് വന്ന് കിയാമത്തിനെ പറ്റി ചോദിക്കുന്നുണ്ട് റഫാൻ സല്ലു അലൈഹി സ്വലമ കിയാമത്ത് എപ്പോഴാണെന്ന് പറയുന്നില്ല അത് അള്ളാഹ് അറിയുമെന്ന് പറഞ്ഞ് അതിൻ്റെ അടയാളം പറയുന്നുപ്പോൾ അമാനത്ത് നഷ്ടപ്പെട്ടാൽ ഇതാ ദുഅത്തിൽ അമാന അമാനത്ത് നഷ്ടപ്പെട്ടാൽ അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചാൽ അത് എപ്പോഴാണ് റസൂലായി സല്ലാസ്ലമാണ് ഇതാ ബുസ്ല വൈരി അഖിലേഹി കാര്യങ്ങൾ അതിൻ്റേതല്ലാത്ത ആളുകളിലേക്ക് ചേർക്കപ്പെട്ടാൽ എന്നാണ് ഓരോ കാര്യത്തിനും ഉടമപ്പെട്ടവരുണ്ടാവും അധികാരം അതിന് അർഹതപ്പെട്ടവരായിട്ടായിരിക്കണം ലഭിക്കേണ്ടത് സത്യസന്ധത അതാ ർഹതപ്പെട്ടവരിലേക്ക് ചേർക്കപ്പെടണം നീതി അത് അർഹതപ്പെട്ടവരിലേക്കാണ് അർഹതയില്ലാത്തവരിലേക്ക് അവരുടേതായ ഗുണങ്ങളും വിശേഷണങ്ങളും ചേർക്കപ്പെടുന്നത് അത് കിയാമത്തിൻ്റെ അടയാളമാണ് എന്നുള്ളത് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തെ നമുക്ക് കാണാൻ കഴിയും അത് കിയാമത്തിൻ്റെ അടയാളമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിയും വഞ്ചനയും പരസ്പരം കൈമാറുന്ന ഒരു സമൂഹത്തിൻ്റെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം കിയാമത്തിൻ്റെ അടയാളമാണ് വ തആല ഈ അത്തരം വിശ്വാസം വിശ്വാസത്തിൻ്റെ നഷ്ടത്തെ സൂചിപ്പിക്കുന്ന വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഈമാനിൻ്റെ കുറവിനെ സൂചിപ്പിക്കുന്ന അമാനത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പ്രവർത്തനങ്ങളിൽ നിന്ന് ഏത് രംഗത്താണെങ്കിലും വിട്ടു നിൽക്കുവാൻ അവൻ നമുക്ക് തോഫിക്ക് നൽകിയെന്ന് ഗ്രഹിക്കുമാറാകട്ടെ സ്ഥലാമലൈക്കും വരഹമുല്ലി വർക്കാത്തു